അപ്പോൾ വീണ്ടും നമ്മുടെ സെഗ്മെന്റിലേക്ക്, സോക്കർ സൊറയിലേക്ക് അല്ലേ. ഈ പ്രിൻസ് പാങ്ങാടനും അതുപോലെ സുഹൈലും അവരിന്ന് ആഫ്രിക്കൻ സൗത്ത് ആഫ്രിക്ക അവർ ഇപ്പോൾ ബ്രസീലിൽ എത്തിയിരിക്കുകയാണ്. ബ്രസീലിൽ അവർ ബ്രസീൽ താരങ്ങളുടെ ചില വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. സുഹൈലേ, സുഹൈലിന്റെ വീട് വയനാട്ടിലല്ലേ? വയനാട്ടിലാണ്. ഞാൻ 2010-2011 വയനാട്ടിൽ ജോലി ചെയ്തിരുന്നു. ആ സമയം 2010-2010 ഞാൻ SLC പഠിക്കാം. കുറെ കാലം ഉണ്ടായിരുന്നു വയനാട്ടിലെ. ഞാൻ കുറച്ചുണ്ടായിരുന്നു 2010-2011 ആ സമയത്തൊക്കെ എന്നോടുണ്ട്. എന്നാ പറ വയനാട്ടിൽ നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്നറിയോ? വയനാട്ടിൽ ഈ ജനുവരി മാസം അവസാനം, ഫെബ്രുവരി ആദ്യം അവസാനം, ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്ത് ഈ കാപ്പി പൂക്കും. ഓക്കെ. കാപ്പി പൂത്ത് കഴിഞ്ഞാൽ വയനാടിന് ഒരു പ്രത്യേക മണമാണ്. എവിടെ ആയാലും കാപ്പിപ്പൂവിന്റെ മണം, ഒരു കാറ്റൊക്കെ അടിച്ചാൽ പിന്നെ ഭയങ്കര രസമാണ്. ഇപ്പൊ ഒരു കാപ്പിപ്പൂവിന് സ്റ്റാൾ ചടിക്കാൻ കാരണം ഇപ്പോഴത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ബ്രസീൽ, ബ്രസീൽ ടീം ഖത്തറിലെത്തിയിട്ടുണ്ട്. ബ്രസീൽ ഖത്തറിലെത്തിയപ്പോൾ അവർ കൂടെ കൊണ്ടുവന്നത് ഒരു പ്രത്യേക സാധനമുണ്ട്. അത് ഉറപ്പായാലും സംശയമൊന്നും വേണ്ട. അത് ഒന്ന് കാപ്പിപ്പൊടി ആയിരിക്കും. കാപ്പിപ്പൊടി മാത്രമല്ല, പിന്നെ അവർ ഈ കപ്പപ്പൊടിയും കൂടെ ഇതിന്റെ കൂടെ കൊണ്ടുവന്നു. ആ എന്താ, ഖത്തറിൽ കപ്പ് കിട്ടൂലെ? ഖത്തറിൽ കപ്പ് കിട്ടും. എന്താണെന്നറിയോ, ഇഷ്ടം പോലെ മലയാളികളുള്ള സ്ഥലമല്ലേ, കപ്പ ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ ഇവരിത് വെച്ച് ഫറോഫ എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം വിഭവം ഉണ്ടാക്കും. അതാണ് ഈ ബ്രസീൽ ടീമിന്റെ ഒരു ഇഷ്ട ഭക്ഷണം. ആ ഫറോഫ, അത് പറഞ്ഞപ്പോ ഓർത്തെ. ഇവര് ഈ 2002 വേൾഡ് കപ്പിന് പോകുന്ന സമയത്ത്, ജപ്പാനിൽ പോകുന്ന സമയത്ത് ഇവര് ഈ കാപ്പിപ്പൊടി, ആ കൊറിയയും കൂടെ വേദിയായിട്ടുള്ളതാ, ഇവര് ഈ കപ്പപ്പൊടിയും കാപ്പിപ്പൊടിയും കൊണ്ടുവരുന്നു. അതവര് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളൊക്കെ കൊണ്ടുവത്രേ. അതിന് കാരണം ഇത് കൊണ്ടുപോയി ഇത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് റിലാക്സ് ഒക്കെ ആയാൽ അത് കപ്പടിക്കാൻ തുണയ്ക്കും എന്നുള്ളതാണ് ഓരോ പൊതുവിലുള്ള ഒരു ധാരണ. എന്തായാലും ഖത്തറിലേക്കും അവര് കാപ്പിപ്പൊടിയും കപ്പപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഏതാണ്ട് ഒരു 30 kg രണ്ടും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നമുക്ക് എന്തായാലും നോക്കാം ഇത്തവണ കാപ്പിപ്പൊടിയും കപ്പപ്പൊടിയുമായിട്ട് വന്നിട്ട് അവർ കപ്പടിച്ച് തിരിച്ചു പോകുന്നു. നോക്കാം, നമുക്ക് കാത്തിരിക്കാം, കളിയൊക്കെ തുടങ്ങാൻ പോകുന്നല്ലേ. ശരി, നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ശരി ശരി, കാത്തിരിക്കാം, നോക്കാം. തിരുവനന്തപുരത്തെ രാജാജി നഗർ ഫുട്ബോൾ ലഹരിയാണ് അവിടെ എങ്ങും. ഇന്നലെയൊക്കെ വലിയ പ്രകടനങ്ങൾ അങ്ങോളം ഇങ്ങോളം സംസ്ഥാനത്ത് കാണുന്നുണ്ട്. അതെ, അവിടെയാണ് സൊറ പറയുന്നത് പ്രിൻസ് പാങ്ങാടനും സുഹൈൽ അഹമ്മദും ഇതുപോലെ.